everyone and welcome back to my channel Go Glam with Keerthy. Appo endha paraya ende amme sondam bhasha edondo relaxation undu angane varana pole edupenda avastha alla angane illa ta just kidding. So ikkina actually ottum ayya indha live pondadana nammada 1 lakh subscribers ettumbo cha endalenna diy avachi idillengi ningal enna kollu ningalku ariyadu kondana njan innu cheyanu vicharichathu pinna endana aachale rendu channel namukku malayalam videos ullu appo endallathu cheyanallo. So hope you guys are all fine and happy. Appo video ki kadakkunnathinu munne thana aarengilum njangada channel pudhidayittu vannanengil welcome to our family. Family member avan just un subscribe cheya, subscribe cheyana and oppa thana oru bell icon varum adu kooda un click cheya appozhaanu njan ore thana pudhiya video idumbolum ningalku notification kittullu. ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ കാണണം. സോ വിത്ത് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ വീഡിയോ. ലെറ്റ്സ് ഗോ. നമ്മുടെ ഹൈ ഡേ ഇന്നല്ല കേട്ടോ. ഹൈ ഡേ ഇൻ ദ സെൻസ് കുറേ പേർക്ക് ഹൈ പറയാനുണ്ടല്ലോ, ഞാനത് മറന്നിട്ടില്ല. അത് ഞാൻ മോസ്റ്റ് പ്രോബബ്ലി നാളെ ആയിരിക്കും ചെയ്യുക, സൺഡേ ആയിരിക്കും ചെയ്യുക. ഞാനങ്ങനെ തീരുമാനിച്ചിട്ടില്ല, കാരണം സൺഡേയും ഞങ്ങൾക്ക് വേറെ, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കുറേ തിരക്കുകളുണ്ട്. അപ്പം അറിയില്ല എങ്ങനെ നടക്കാമെന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഫിലിം ചെയ്തിട്ട് നാളെ അപ്ലോഡ് ചെയ്യുമായിരിക്കും ചെയ്യുക. സോ ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻഡ്രഫ് കളയാനുള്ള ഡിഐവൈയുടെ വീഡിയോ ആണ്. അപ്പം നമുക്ക് ആ സംഭവം പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇതിന് ഞാൻ ആക്ച്വലി ഒന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും എൻ്റെ കയ്യിലെടുത്തിട്ടില്ല, കാരണം എനിക്ക് അത്രയും വയ്യ. ഐ എം സോ സിക്ക്, കൈൻഡ് ഓഫ് ത്രോട്ട് പ്രോബ്ലംസ് ഉണ്ട്, ഒരുതരം കോൾഡ് കോൾഡ് പിടിച്ച ഒരവസ്ഥ അതാണ്. അപ്പോൾ പക്ഷെ മേക്കപ്പ് ചെയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയേടായി പോകും, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മേക്കപ്പ് ഇട്ട് അത്രയെങ്കിലും ഒന്ന് ലൈവ്ലി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കുറച്ച് മേക്കപ്പ് ഇട്ടത്. മേക്കപ്പ് ഇടാന്നൊന്നും ആ ഫേസിലൊന്നും ചെയ്തിട്ടില്ല, കുറച്ച് ലിപ്സ്റ്റിക്കും കുറച്ച് കാജലും ഇത്ര ചെയ്തിട്ടുള്ളൂ. സോ യാ, ഈ ഡി ഐ വൈക്ക് വേണ്ടത് ആക്ച്വലി 5 ഇൻഗ്രീഡിയൻസ് ആണ്. പക്ഷെ ഇതിൽ 2 ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്, ബാക്കി 3 നിങ്ങൾക്ക് വേണമെങ്കിൽ ടോട്ടലി സ്കിപ്പ് ചെയ്യേണ്ട. അതിൽ ഓപ്ഷണൽ ആയിട്ട് ഏതെങ്കിലും 1 വെച്ചിട്ടെടുക്കാം, അല്ലെങ്കിൽ 2 വെച്ചിട്ടെടുക്കാം. അപ്പം മെയിൻ 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് കേർഡ് തൈര്, കട്ട തൈര് കേട്ടോ, അല്ലാണ്ട് ലൂസ് അല്ല, കട്ട തൈര് വേണം. പിന്നെ ലെമൺ, ഒരു വലിയ ലെമൺ, 3 ടീസ്പൂൺ കേർഡാണ് എപ്പോഴും നല്ലത്. അപ്പം അതൊരു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. അതിലേക്ക് ഒരു ഫുൾ ലെമൺ ജ്യൂസ് ഒഴിക്കുക. പിന്നെ വേണ്ട 3 സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിച്ച് ഇസ് ഓപ്ഷണൽ, അത് 1 മുൾട്ടാണി മിട്ടി. മുൾട്ടാണി മിട്ടി എനിക്കറിയാം എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കില്ല, എനിക്കിവിടെ അവൈലബിൾ അല്ല. ഞാൻ കുറേ ഷോപ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒറ്റ ഷോപ്പിലും കിട്ടാത്ത സാധനമാണ് മുൾട്ടാണി മിട്ടി. അപ്പോൾ ഞാൻ തൃശ്ശൂർ പോകുമ്പോഴാണ് കൂടുതലും അപ്പോൾ അത് വാങ്ങാറ്. അപ്പം ഇവിടെ അത് കിട്ടില്ല, എനിക്കറിയില്ല. ഇനി നിങ്ങൾക്ക് വല്ല ഷോപ്പും പരിചയമുള്ള ഉണ്ടെങ്കിൽ പറഞ്ഞായിരുന്നു എനിക്ക് കമൻസിൽ, കൊച്ചിയിൽ എവിടെയാണ് മുൾട്ടാണി മിട്ടി കിട്ടുകയെന്ന്. 1 ടേബിൾ സ്പൂൺ മതിയാവും, അത്ര അധികം ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആക്കാനായിട്ട് യൂസ് ചെയ്യണതാണ്. പിന്നെ നല്ലതുമാണ് കേട്ടോ അത്. പിന്നെ 2 ഇൻഗ്രീഡിയൻറ്റ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, അത് 2. അപ്പം അതെന്ന് പറയണത് നല്ലതാണ് ഹെയറിന്, ഏറ്റവും വേണ്ടത് വൈറ്റമിൻ ഇ ആണ്. അപ്പം അത് നല്ല നറിഷ്മെൻറ്റും കൊടുക്കും, പിന്നെ എന്താ പറയുക, ഹെയർ നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യണത്. പിന്നെ 3rd സാധനം ക്യൂക്കമ്പർ ജ്യൂസ്. അപ്പോൾ ക്യൂക്കമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ക്യൂക്കമ്പർ, ഒരു കുഞ്ഞു ക്യൂക്കമ്പർ മതി, വലിയതൊന്നും വേണ്ട, ഒരു മീഡിയം സൈസ്ഡ് ക്യൂക്കമ്പർ. അതിലത്തെ കുരു അടക്കം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ആ ഔട്ടർ പോർഷൻ, തൊലി എപ്പോഴും പീൽ ചെയ്ത് കളഞ്ഞോളൂ, ഔട്ടർ പോർഷൻ മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിക്കാം. അത് ഫുൾ ജ്യൂസ് വേണ്ട, അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച്, ഓവർ ലൂസ് ആവരുത്. അപ്പം നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ലൂസ് ആവരുത്, അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഒരു ലോജിക്ക് അനുസരിച്ചിട്ട് ആണ് ക്യൂക്കമ്പർ ജ്യൂസ് ആഡ് ചെയ്യേണ്ടത്. ക്യൂക്കമ്പർ ജ്യൂസിന് വലിയ റോളൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു സിൽക്കി ഷൈനി ലുക്ക് കൊടുക്കും ഹെയറിന്, പിന്നെ എന്താ നല്ല നറിഷ്മെൻ്റ് കൊടുക്കും. അങ്ങനെയാണ് ക്യൂക്കമ്പർ ജ്യൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലി സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷേ മുൾട്ടാണി മിറ്റ് വൈറ്റമിൻ ക്യാപ്സ്യൂളും സ്കിപ്പ് ചെയ്യേണ്ടതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം, കാരണം അത് ശരിക്കും വർക്ക് ചെയ്യും. ഞാൻ ഈ സംഭവങ്ങൾ മുന്നേ ഒരിക്കൽ ട്രൈ ചെയ്തിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എനിക്കിപ്പോൾ ആക്ച്വലി ഡാൻഡ്രഫ് നല്ല കുറവാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് 1 ഇസ് കേർഡ്, കട്ട തൈര്, അതൊരു 3 ടേബിൾ സ്പൂൺ. പിന്നെ 1 ബിഗ് ലെമണിൻ്റെ ഫുൾ ജ്യൂസ് എടുത്തത്, ലെമൺ എന്ന് പറഞ്ഞാൽ നാരങ്ങ, ചെറുനാരങ്ങ. 3rd 1 ഇസ് മുൾട്ടാണി മിട്ടി, അതൊരു 2 ടേബിൾ സ്പൂൺ മതി, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച്. ഓക്കെ, ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകാനും പാടില്ല ഈ ഒരു എന്താ പറയുക മിക്സ്ചർ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക. പിന്നെ 4th വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, അത് 2 ക്യാപ്സ്യൂൾ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു തിക്കായിട്ട്, ഇപ്പോൾ നമ്മൾ ഹെന്ന പേസ്റ്റൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു തിക്കായിട്ടുള്ള പേസ്റ്റ് ആയിട്ട് കിട്ടും. ആ സംഭവം എടുത്തിട്ട് നമ്മളെങ്ങനെയാണ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക, ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. നമ്മളിങ്ങനെ എടുക്കുക, അപ്ലൈ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സെക്ഷൻ വെച്ചിട്ട് ഇങ്ങനെ മാറ്റുക, അപ്ലൈ ചെയ്യുക. അങ്ങനെ ഹോൾ ഹെയറിൽ നിങ്ങൾ ഇങ്ങനെ സെക്ഷൻ മാറ്റി സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. ഫുൾ
സ്കാൽപ്പ് അപ്ലൈ ചെയ്യുക. ഒപ്പം തന്നെ ഫുൾ ഹെയറിലും അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ഹെന്ന തേച്ചിട്ടിരിക്കില്ലേ, ഫുൾ റോൾ ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെക്കില്ലേ, നല്ല തണുപ്പായിരിക്കും, ഇങ്ങനെ കേടൊക്കെ നല്ല തണുപ്പാണല്ലോ. അപ്പം അങ്ങനെ ഫുള്ള് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ പതിച്ചിങ്ങനെ വെക്കാം. അങ്ങനെ ഒരു 10 to 15 minutes വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം. അത്യാവശ്യം ഒന്ന് ഡ്രൈ ആണ് വരെ, എന്നിട്ട് അത് നന്നായിട്ട് കഴുകി കളയാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ വീക്ക്ലി ത്രൈസ് ആണ് ചെയ്യേണ്ടത്, അതായത് ആഴ്ചയിൽ 3 ദിവസം. അതൊരു ഓൾട്ടർനേറ്റ് ഡേയ്സ് ആക്കാനാണ് നല്ലത്, അല്ലാതെ എന്താ പറയുക അടുപ്പിച്ച് ചെയ്യേണ്ട, കാരണം അതിൽ ലെമൺ ജ്യൂസ് ഒക്കെ ഉള്ളതാണല്ലോ. അപ്പം വൺ മോർ തിങ്, നിങ്ങൾക്ക് ശരിക്കും സെൻസിറ്റീവ് സ്കാൽപ്പ് ആണോ എന്ന് നോക്കണം. അപ്പം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും തരത്തിൽ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെയുള്ളൊരു ലെമൺ ജ്യൂസ് മിക്സ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ലെമൺ ജ്യൂസ് സ്കിപ്പ് ചെയ്യുക, പകരം നിങ്ങൾ പച്ചയാണെങ്കിൽ വല്ല ചെറുപയർ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യുക. അതൊന്നും അങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടാക്കാത്ത സംഭവമാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുക, എന്നിട്ട് വീക്ക്ലി ത്രൈസ് അപ്ലൈ ചെയ്യുക, അതായത് ആഴ്ചയിൽ 3 പ്രാവശ്യം ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് അപ്ലൈ ചെയ്ത് 1 മാസത്തോളമെങ്കിലും ഇത് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട്. എന്നാലാണ് നിങ്ങൾക്ക് നല്ല എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ശരിക്കും കംപ്ലീറ്റ്ലി പോകും ഡാൻഡ്രഫ്, പിന്നെ തിരിച്ചു വരില്ല, ഐ ഗ്യാരണ്ടി ദാറ്റ്. അതൊരു എന്താ പറയുക പ്രൂവൺ സംഭവമാണ് ഈ ഒരു റെസിപ്പി. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഡാൻഡ്രഫിനെ അതല്ലാതെ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ കെയർ ചെയ്യണം. ഫസ്റ്റ് വൺ ഈസ് നന്നായിട്ട് വെള്ളം കുടിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഡെയിലി അറ്റ്ലീസ്റ്റ് 8 glasses ഓഫ് വെള്ളം മിനിമം കുടിക്കാൻ നോക്കുക. അതിൽ കൂടുതൽ കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മുടെ ഒരു ടോക്സിസിറ്റി ഒക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കും. ഒരു വിഷാംശങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകും. അപ്പം അത് നല്ലതാണ്, അതായത് ബോഡീനെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ സെക്കൻഡ് വൺ ഈസ് ഡയറ്റിൽ നല്ലോണം എന്താ പറയുക നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. മെയിനായിട്ട് ഇപ്പോൾ ഹെയറിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ, ഈ വൈറ്റമിൻ ഇ പോലത്തെ, പിന്നെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, മെയിനായിട്ട് പച്ചിലക്കറികൾ അങ്ങനത്തെ കറികളൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതൊക്കെ ഹെയറിനെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ തേർഡ് വൺ ഇസ് പില്ലോ കവേഴ്സ് മാറ്റുക, അതായത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മിനിമം പില്ലോ കവേഴ്സ് മാറ്റുക. അപ്പം മാറ്റിയില്ലെങ്കിൽ തന്നെ അത് തിരിച്ചു വയ്ക്കുക, അതായത് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ നിങ്ങളത് തിരിച്ചിടുക, അങ്ങനെയെങ്കിലും ചെയ്യുക. പിന്നെ പില്ലോ കവേഴ്സ് സാറ്റിൻ തുണിയില്ലേ, അതായത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണിയാണ് സാറ്റിൻ, അതായത് പ്യുവർ സാറ്റിൻ ട്ടോ, അല്ലെങ്കിൽ സിൽക്ക്, അങ്ങനത്തെ തുണികൾ ട്രൈ ചെയ്യാർക്ക് നല്ലത് ഈ കോട്ടണിനെക്കാട്ടിലും, കാരണം അത് മുടി ഭയങ്കര റഫായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട് കോട്ടൺ. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അതും കുറച്ചും കൂടെ എന്താ പറയുക ഹെയറിനെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ മുടി കെട്ടി വെച്ചിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക എപ്പോഴും. ഒരു ഭയങ്കര ഫ്രഞ്ച് ബ്രൈഡ് ഒന്നും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയണില്ല, കാരണം അതും ഓവർ ടൈറ്റ് ആക്കരുത് മുടിനെ, മുടിക്കും ീതിയാണല്ലോ. അപ്പോൾ ഓഫറായിട്ട് ടൈറ്റ് ആയിട്ട് കെട്ടി വെക്കരുത്, അതായത് ഫ്രഞ്ച് ബ്രൈഡ് ഒന്നും ചെയ്ത് വെക്കേണ്ട, നല്ലതല്ല. എല്ലാം മുടിയും കൂടി എടുത്തിട്ട് ഇവിടെ ഒരു ടോപ്പ് ബൺ കെട്ടുക, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഇപ്പോൾ സൈഡ് ബൺ, ഞാൻ സൈഡ് ബണ്ണാണ് കൂടുതലും കെട്ടാറ്, ടോപ്പ് ബൺ, കാരണം എനിക്ക് എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കില്ല, ഈ ബൺ എപ്പോഴും ലൂസായി പോകും എനിക്ക് അറിഞ്ഞൂടാ അതെന്താന്ന്. അപ്പം ടോപ്പ് ബൺ നിങ്ങളവിടെ ഫ്രിക്ഷനായിട്ട് അങ്ങനെ ഇരിക്കണില്ലെങ്കിൽ നിങ്ങൾ സൈഡ് ബൺ കെട്ടാം, അങ്ങനെ ലൂസായിട്ടുള്ളൊരു ബൺ അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര ടൈറ്റായിട്ടുള്ള ബ്രൈഡിങ് ഒന്നും ചെയ്ത് വെക്കേണ്ട, അത് മുടിക്ക് നല്ലതല്ല. അതാണ് ഡാൻഡ്രഫ് ഉള്ളവർ ഡെയിലി ഹെയർ വാഷ് ചെയ്യാണ് നല്ലത്. അപ്പം പുതിയ ഡാൻഡ്രഫ് ബിൽഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റും. അപ്പം എന്നും വാഷ് ചെയ്യുമ്പോൾ ഷാമ്പു യൂസ് ചെയ്യേണ്ട, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഷാമ്പു യൂസ് ചെയ്താൽ മതി. ആൻഡ് ഈ മിക്സ്ചർ തേച്ചതിന് ശേഷം മുടി കഴുകുക എന്ന് പറയുന്നത് ഷാമ്പു യൂസ് ചെയ്തിട്ടായിരിക്കണം, അതായത് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ് ഏറ്റവും നല്ലത്. അതായത് നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതെടുത്തിട്ട് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട്, അതായത് ഒരു ഹാഫ് വേണ്ട, ഒരു ക്വാർട്ടർ കപ്പ് വെള്ളത്തിൽ എത്രയാണെന്ന് വെച്ചാൽ ഷാമ്പു എടുത്ത് മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്യുക ഷാമ്പൂവിനെ. അതല്ലാതെ ഡയറക്റ്റ് ആ ഒരു കട്ട ഷാമ്പു എടുത്ത് തലയിൽ തേക്കരുത്, ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം മുടിയിൽ തേക്കാൻ. അപ്പോഴാണ് നമ്മുടെ എന്താ പറയുക അത് അത്യാവശ്യം നേർത്തതാവുള്ളൂ, അതേസമയം തന്നെ അത് നന്നായിട്ട് വർക്ക് ചെയ്യാൻ ചെയ്യും. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കഴുകി കളയുകയും ചെയ്യാം, ആ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂവിൻ്റെ ഗുണങ്ങളും കൂടെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ DIY ആൻഡ് ടിപ്സ്. ഇനി വല്ല ടിപ്സും ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, കാരണം ഇപ്പോൾ സീരിയസ് ആയിട്ട് എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല, അപ്പം അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും ഇടാം, അപ്പോൾ അത് ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. മേ ബി ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ, എനിക്ക് അറിയില്ല, ഞാൻ നേടാമെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് കീപ്പ് അപ്ഡേറ്റഡ്. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ലൈവ് എപ്പോഴാണ് വരണമെന്നുള്ളത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം, അത് ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. ആൻഡ് നാളത്തെ വീഡിയോയിൽ ഇപ്പോൾ എൻ്റെ കണ്ടീഷൻ ബെറ്റർ ആവണമെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് ഒരു വീഡിയോ ആയിട്ട് വരാം നാളെ. ഓക്കെ, പിന്നെ ഞാൻ നവരാത്രി മേക്കപ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെയാണ് ഇടാന്ന്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിൽ കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇടിച്ചത് തീർക്കാൻ പറ്റിയില്ല. ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. സോ ഞാനത് തിങ്കളാഴ്ച ആയിരിക്കും ഇടാതെ ഇംഗ്ലീഷ് വീഡിയോ ആണ് കേട്ടോ.
അപ്പോൾ അത് തിങ്കളാഴ്ച ആയിരിക്കും ഇടുക. അപ്പം നല്ല മേക്കപ്പ് ലുക്കാണ്. ഐ വാസ് സോ സാറ്റിസ്ഫൈഡ് അബൌട്ട് ദാറ്റ് മേക്കപ്പ് ലുക്ക്. സോ അത് വാച്ച് ചെയ്യാൻ മറക്കരുത്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ ലൈവ് വരുമ്പോൾ പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ ഓൾ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ഐ ലവ് യു ഓൾ സോ മച്ച്. നമ്മുടെ ഫാമിലി ഫസ്റ്റ് മൈൽ സ്റ്റോൺ ഹിറ്റ് ചെയ്യാൻ പോവാണ്. സോ എല്ലാവർക്കും ബിഗ് ബിഗ് ഹഗ്സ് ആൻഡ് ഐ ലവ് യു ഓൾ സോ 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 മച്ച്. ഇത്ര പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ സീ യു സൂൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ഗുഡ് ബൈ.